ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സൗദി അറേബ്യയിലെ സ്വകാര്യ വ്യാപാര വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്ന ബിനാമി സ്ഥാപനങ്ങൾക്ക് പദവി ശരിയാക്കാനുള്ള കാലാവധി അവസാനിക്കാൻ ഇനി 8 ദിവസം മാത്രം. ഈ മാസം 16 സമയപരിധി അവസാനിക്കും. ഇനിയും പദവി ശരിയാക്കാത്ത ബിനാമി സ്ഥാപനങ്ങളോട് വേഗത്തിൽ തിരുത്തൽ അഭ്യർത്ഥനകൾ സമർപ്പിക്കാനും തിരുത്തൽ കാലയളവിൻ്റെ ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്താനും വാണിജ്യ മന്ത്രാലയം നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. നിശ്ചിത കാലയളവിനുള്ളിൽ പദവി ശരിയാക്കാൻ കഴിയാത്ത സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കും, കനത്ത ശിക്ഷയും ചുമത്തും. പദവി ശരിയാക്കാനുള്ള കാലാവധി അവസാനിക്കുന്നതോടെ ബിനാമി സ്ഥാപനങ്ങൾ അനധികൃതമായി മാറും. അതിനുശേഷം ബിനാമി സ്ഥാപനങ്ങൾ കണ്ടെത്താൻ PCR ടെസ്റ്റുകൾ നടത്തി ഫലം വരാൻ മണിക്കൂറുകളോളം കാത്തുനിൽക്കുന്നവർക്ക് സന്തോഷവാർത്ത. പരിശോധന നടത്തി നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഫലം ലഭിക്കുന്ന പുതിയ കണ്ടെത്തലുമായി എത്തിയിരിക്കുകയാണ് ചൈന. ചൈനയിലെ ഷാങ്ഹായിലെ ഫുഡ് ആൻഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു പറ്റം ഗവേഷണ മിനിറ്റുകൾക്കുള്ളിൽ PCR പരിശോധനാ ഫലം ലഭ്യമാകുന്ന സാങ്കേതികവിദ്യ വികസിപ്പിച്ചത്. തങ്ങൾ പ്രത്യേകമായി വികസിപ്പിച്ചെടുത്ത ഇലക്ട്രോ മെക്കാനിക്കൽ ബയോസെൻസർ ഉപയോഗിച്ച് 4 മിനിറ്റിനുള്ളിൽ കോവിഡ് പരിശോധനാ ഫലം അറിയാൻ സാധിക്കുമെന്നാണ് ഇവരുടെ അവകാശവാദം. പുതിയ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഷാങ്ഹായിലെ 33 പേരിൽ പരിശോധന നടത്തിയെന്നും നിമിഷങ്ങൾക്കുള്ളിൽ പരിശോധനാ ഫലം നൽകാൻ സാധിച്ചു എന്നും ഗവേഷകർ അഭിപ്രായപ്പെടുന്നു. പുതിയ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കോവിഡ് രോഗലക്ഷണങ്ങൾ ഉള്ളവരിലും ഇല്ലാത്തവരിലും നടത്തിയ പരിശോധനകളിൽ കൃത്യമായ ഫലങ്ങളാണ് ലഭിച്ചത്. ഈ കണ്ടെത്തൽ PCR പരിശോധനാ ഫലങ്ങൾക്കായുള്ള കാത്തിരിപ്പ് ഒഴിവാക്കാൻ സാധിക്കുമെന്ന് ഗവേഷകർ അഭിപ്രായപ്പെടുന്നു. എയർപോർട്ടിലോ വീട്ടിലോ എവിടെ വെച്ചും പരിശോധന നടത്തി വേഗം ഫലം നൽകാൻ സാധിക്കും. കോവിഡ് രോഗികൾ കൂടുന്നതും പരിശോധനകൾ കൂടുന്നതും ഫലം വൈകാൻ ഇടയാക്കുന്നുണ്ട് എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഈ സാങ്കേതികവിദ്യ വികസിപ്പിക്കാൻ പ്രേരകമായത് എന്നും ഡോക്ടർമാർ പറയുന്നു. ഒമാനിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 2356 പേർക്ക് കൂടി പകർച്ചവ്യാധി രോഗം സ്ഥിരീകരിച്ചു. അതേസമയം 1726 പേർക്കാണ് രോഗം ഭേദമായത്. രാജ്യത്ത് പുതുതായി 2 പേർ കൂടി രോഗം പിടിപെട്ട് മരണപ്പെടുകയും ചെയ്തു. ഒമാനിൽ ഇതുവരെ 359256 കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. 4190 പേർ രോഗം പിടിപെട്ട് മരണപ്പെടുകയും ചെയ്തു. സൗദി അറേബ്യയിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ കോവിഡ് പ്രതിരോധ നടപടികൾ ലംഘിച്ച 25,000 പേർക്കെതിരെ പിഴ ചുമത്തിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഏറ്റവും കൂടുതൽ പേർക്ക് പിഴ ചുമത്തിയത് റിയാദ് പ്രവിശ്യയിലാണ്. റിയാദിൽ 7,303 പേർക്ക് ഒരാഴ്ചക്കിടെ പിഴ ചുമത്തി. മദീന പ്രവിശ്യയിൽ 3,360 പേർക്കും കിഴക്കൻ പ്രവിശ്യയിൽ 3,087 പേർക്കും മക്ക പ്രവിശ്യയിൽ 2,172 പേർക്കും അൽ ഖസീമിൽ 1,830 പേർക്കും ഹായിലിൽ 1,567 പേർക്കും ജിസാനിൽ 994 പേർക്കും അൽ ജൌഫിൽ 963 പേർക്കും അൽബഹയിൽ 820 പേർക്കും തബൂക്കിൽ 660 പേർക്കും ഉത്തര അതിർത്തി പ്രവിശ്യയിൽ 529 പേർക്കും പിഴ ചുമത്തി. ആകെ 24,319 പേർക്കാണ് പിഴകൾ ചുമത്തിയത്. ബുധനാഴ്ച മുതൽ ശനിയാഴ്ച വരെ രാജ്യത്തിൻ്റെ മിക്ക പ്രദേശങ്ങളിലും കാലാവസ്ഥ മാറ്റം പ്രകടമാകുമെന്ന് സൗദി നാഷണൽ സെന്റർ ഓഫ് മെട്രോളജി വിഭാഗം അറിയിച്ചു. വടക്കൻ മേഖലയിലെ തബൂക്കിൽ താപനില 0 ഡിഗ്രി സെൽഷ്യസ് വരെ കുറഞ്ഞേക്കും. അൽ ജൌഫ്, ആഹിൽ, മദീന എന്നിവിടങ്ങളിലും വടക്കൻ മേഖലകളിലും നേരിയ മഞ്ഞുവീഴ്ചയും അനുഭവപ്പെടും. അൽ ഖസീമിൻ്റെ ചില ഭാഗങ്ങളിലും റിയാദിലെ വടക്കൻ മേഖലയിലും തബൂക്കിലെ ചില ഭാഗങ്ങളിലും 6 മുതൽ 10 ഡിഗ്രി സെൽഷ്യസ് വരെയായിരിക്കും താപനില. മദീന, അൽ ജൌഫ് രാജ്യത്തിൻ്റെ വടക്കൻ അതിർത്തി പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ബുധനാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ഇടത്തരം മഴ ലഭിച്ചേക്കും. ഈ ദിവസങ്ങളിൽ ഹായിൽ, അസീർ, ജീസാൻ, അൽബഹ, മക്ക തുടങ്ങിയ പ്രദേശങ്ങളിലും നേരിയ മഴ പ്രതീക്ഷിക്കുന്നു. മഴ പെയ്യുമെന്ന സൂചനയുള്ള പ്രദേശങ്ങളിൽ നല്ല പൊടിക്കാറ്റിനും സാധ്യതയുള്ളതായി വിലയിരുത്തുന്നു. അൽ ജൌഫ്, വടക്കൻ അതിർത്തികൾ, ആഹിൽ എന്നീ പ്രദേശങ്ങളിൽ പൊടിക്കാറ്റുള്ള ദിവസങ്ങളിൽ കൂടുതൽ ജാഗ്രത പുലർത്താൻ സിവിൽ ഡിഫൻസ് മുന്നറിയിപ്പ് നൽകി. പൊടിക്കാറ്റ് അടിച്ചു വീശുമ്പോൾ കാഴ്ചയുടെ ദൂരപരിധി കുറയുന്നതിനാൽ ഡ്രൈവർമാർ പ്രത്യേകം ശ്രദ്ധിക്കാൻ അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.
വാഹനം ഓടിക്കുന്ന സമയത്ത് കൃത്യമായ അകലം പാലിച്ചിരിക്കണം. മുൻകരുതലിൻ്റെ ഭാഗമായി മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതും ഫോട്ടോ എടുക്കുന്നതും വീഡിയോ പകർത്തുന്നതും നിരോധിച്ചു. യുഎഇയിൽ എക്സ്പോയ്ക്ക് ശേഷം സ്മാർട്ട് നഗരമായി മാറുന്ന മേഖലയിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മികച്ച 80-ലേറെ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾക്ക് ആകർഷക ഇളവുകൾ. 2 വർഷം വാടക ഒഴിവാക്കുന്നതിനോടൊപ്പം വിസ നടപടികളിൽ ഇളവ്, വിവിധ സേവനങ്ങൾക്ക് സബ്സിഡിയും നൽകും. ഹരിത ഊർജം, സ്മാർട്ട് സിറ്റി, സ്മാർട്ട് മൊബിലിറ്റി എന്നിവയുമായി ബന്ധപ്പെട്ട സംരംഭങ്ങളാണ് പരിഗണിക്കുക. സ്കെയിൽ ടു ദുബായ് തിരഞ്ഞെടുക്കുന്ന സ്റ്റാർട്ടപ്പുകൾ അടുത്ത മാസം പ്രഖ്യാപിക്കുമെന്ന് എക്സ്പോ വേദിയായ ഡിസ്ട്രിക്ട് 2020 അധികൃതർ അറിയിച്ചു. 129 രാജ്യങ്ങളിൽ നിന്നുള്ള 3000-ലേറെ രജിസ്ട്രേഷനുകളിൽ ചുരുക്കപ്പട്ടികയിലുള്ള 628 സംരംഭങ്ങളിൽ നിന്നാണ് തിരഞ്ഞെടുക്കുക. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് നിർദ്ദേശവുമായി DGCA രംഗത്ത്. വിമാനത്താവളത്തിലെ ഡിപ്പാർച്ചർ ഗേറ്റുകൾ വിമാനം പുറപ്പെടുന്നതിന് 20 മിനിറ്റ് മുമ്പ്, ചെക്ക് ഇൻ കൗണ്ടറുകൾ 1 മണിക്കൂർ മുമ്പായി അടയ്ക്കുമെന്നും DGCA വ്യക്തമാക്കി. 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് PCR സർട്ടിഫിക്കറ്റ് നിർബന്ധമില്ലെന്നും അധികൃതർ അറിയിച്ചു. ബൂസ്റ്റർ ഡോസ് എടുത്തിട്ടില്ലാത്ത സ്വദേശികൾക്ക് 2-ാമത്തെ ഡോസ് സ്വീകരിച്ച് 9 മാസം പൂർത്തിയാകുന്നതുവരെ വിദേശയാത്ര അനുവദിക്കുമെന്നും 9 മാസം പൂർത്തിയായാൽ യാത്രാനുമതിക്ക് ബൂസ്റ്റർ ഡോസ് നിർബന്ധമാണെന്നും അധികൃതർ വിശദീകരിച്ചു. ഫൈസറിൻ്റെയോ സിനോഫാമിൻ്റെയോ 4-ാമത്തെ ഡോസ് ബൂസ്റ്റർ വാക്സിൻ ഉടൻ എത്തുമെന്ന് അബുദാബി ആരോഗ്യവകുപ്പ് അറിയിച്ചു. വാക്സിൻ സ്വീകരിച്ച ദിവസം, പ്രായം അടക്കമുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാകും ബൂസ്റ്റർ ഡോസിനുള്ള അർഹത നിർണയിക്കുകയെന്ന് ആരോഗ്യവകുപ്പ് പ്രസ്താവനയിലൂടെ കൂട്ടിച്ചേർത്തു. നിർദ്ദിഷ്ട കേന്ദ്രങ്ങളിലൂടെ സൗജന്യമായാണ് കോവിഡ് ബൂസ്റ്റർ ഡോസുകൾ നൽകുന്നത്. February 2 മുതൽ 5 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് അബുദാബിയിൽ കോവിഡ് വാക്സിൻ നൽകി തുടങ്ങിയിരുന്നു. മുതിർന്നവർക്ക് നൽകിയിരുന്നതുപോലെ ആദ്യ ഡോസ് വാക്സിൻ സ്വീകരിച്ച് 21 ദിവസം കഴിഞ്ഞാണ് കുട്ടികൾക്കും വാക്സിൻ നൽകുന്നത്. സിനോഫാമിൻ്റെ 2-ോ 3-ോ ഡോസുകൾ സ്വീകരിച്ചവർക്കാണ് ബൂസ്റ്റർ ഡോസിന് അർഹത. അവസാന ഡോസ് സ്വീകരിച്ച് 6 മാസം പിന്നിട്ടവർക്ക് സിനോഫാമിൻ്റെയോ ഫൈസറിൻ്റെയോ ബൂസ്റ്റർ ഡോസ് സ്വീകരിക്കാവുന്നതാണ്. സിനോഫാമിൻ്റെ 2 ഡോസുകളും ഫൈസറിൻ്റെ ബൂസ്റ്റർ ഡോസും സ്വീകരിച്ച് 6 മാസം പിന്നിട്ടവർക്ക് 4-ാമത്തെ ഡോസ് സ്വീകരിക്കാം. ഫൈസറിൻ്റെ 2-ോ അല്ലെങ്കിൽ 3-ോ ഡോസുകൾ സ്വീകരിച്ചവർക്ക് അവസാന ഡോസ് സ്വീകരിച്ച് 6 മാസം പിന്നിട്ടാൽ ബൂസ്റ്റർ ഡോസ് സ്വീകരിക്കാം. ഗുരുതര രോഗങ്ങളുള്ളവർക്ക് 3-ാമത്തെ കോവിഡ് വാക്സിൻ സ്വീകരിച്ച് 3 മാസത്തിന് ശേഷം 4-ാം ഡോസ് സ്വീകരിക്കാം. യുഎഇയിലെ താൽക്കാലിക വിസകൾ സ്ഥിരം വിസ ആക്കാനായി നേരത്തേതുപോലെ രാജ്യം വിട്ടതിനു ശേഷം അപേക്ഷിക്കേണ്ടെന്നും 550 ദിർഹം ഫീസ് അടച്ചാൽ മതിയെന്നും യുഎഇ അധികൃതർ അറിയിച്ചു. സന്ദർശക ടൂറിസ്റ്റ് വിസയിൽ എത്തുന്നവർക്ക് തൊഴിൽ വിസയിലേക്ക് ഇങ്ങനെ മാറാം. നേരത്തെ രാജ്യം വിട്ടതിനു ശേഷം പുതിയ വിസയിൽ വരണമായിരുന്നു. ഫീസ് സംബന്ധിച്ച ചില അവ്യക്തതകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് വിശദീകരണം. നിലവിലുള്ള വിസ കാലാവധി തീരും മുമ്പ് വിസ മാറ്റത്തിന് അപേക്ഷ നൽകണം. കാലാവധി തീർന്നാൽ വൈകിയ ദിവസങ്ങൾക്ക് പിഴ നൽകേണ്ടി വരും. സന്ദർശക ടൂറിസ്റ്റ് വിസയിൽ എത്തിയവർ കാലാവധി തീർന്ന ശേഷം ആദ്യ ദിവസത്തിന് 200 ദിർഹവും പിന്നീടുള്ള ഓരോ ദിവസത്തിനും 100 ദിർഹം വീതവുമാണ് പിഴ അടയ്ക്കേണ്ടത്. ഇതിനു പുറമെ രാജ്യം വിടുന്ന ദിവസം 100 ദിർഹം സേവന നിരക്കായും നൽകണം. തൊഴിൽ വിസയിലുള്ളവർ പുതിയ വിസയിലേക്ക് മാറുമ്പോൾ 30 ദിവസമാണ് സമയപരിധി. ഇതിനകം പുതിയ സ്പോൺസറുടെ കീഴിലാവുകയോ രാജ്യം വിടുകയോ വേണമെന്നാണ് നിയമം. 30 ദിവസം കഴിഞ്ഞിട്ടും സ്പോൺസർ മാറ്റം സാധ്യമായില്ലെങ്കിൽ പിഴ അടയ്ക്കുകയോ രാജ്യം വിടുകയോ വേണം. ഇതോടെ